ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ശരിക്കും കോൺഗ്രസ് ഇനിയും കുറേ അധികം അനുഭവിക്കാൻ കിടക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിലും. 10 കൊല്ലം ഒരു തരത്തിലുമുള്ള ഒരു നേട്ടവുമില്ലാതെ പ്രതിപക്ഷം എന്ന് പറയാൻ പോലും പറ്റാൻ സാധിക്കാതെ ഇരുന്ന കോൺഗ്രസ്സിന് ഈ 2024 ഇപ്പോൾ ഒരു പ്രതിപക്ഷമെങ്കിലും ഉണ്ട് എന്നുള്ള തരത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ അറിയാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയായി പോയി കോൺഗ്രസ്സിന് ലഭിച്ചത് എന്നുള്ളത് വളരെ അധികം പരാജയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും വസ്തുതയില്ലാത്ത കാര്യങ്ങളാണെന്നും അതോടൊപ്പം തന്നെ പലതിലും പല തരത്തിലുമുള്ള തെറ്റുകൾ സംഭവിച്ചു എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അഗ്നിവീറിൻ്റെ കാര്യം. അതിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ പോയിന്റ് അതിനെ എതിർത്തുകൊണ്ട് വീരമൃത്യു വരിച്ച അഗ്നിവീറിൻ്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ആ കുടുംബം രംഗത്തെത്തിയത് തന്നെ. ഈ ഒരു കാര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ മണ്ടത്തരമെന്ന് തന്നെ പറയാം. ഒരു പാർലമെന്റിൽ വന്ന് ഒരു തരത്തിലുമുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം പണി വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ അന്ന് തന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ആ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആ കാര്യം കേട്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർത്തുകൊണ്ട് വളരെ ശക്തമായി പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. ഈ കാര്യം തെളിയിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാപ്പ് പറയണം എന്നുള്ള തലത്തിലും അതോടൊപ്പം തന്നെ പണി പിറകെ നിന്ന് രാഹുലിന് വരുന്നുണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ രാഹുലിന് പണി കിട്ടി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ സ്പീക്കർ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും, സ്പീക്കർ രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടി എടുക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇതുകൊണ്ടും തീരുന്നില്ല. അതല്ലാതെ തന്നെ രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ ആ ഒരു പരാമർശം എന്നുള്ള രീതിയിൽ അതിൽ തന്നെ ഇപ്പോൾ പല തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല എന്ന് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളാൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി. കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ച ഈ ഒരു പ്രതിപക്ഷം എന്നുള്ള ഈ ഒരു അവസരം പോലും കളഞ്ഞു പുളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കം തന്നെ പാളിച്ച പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാത്രമല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത്, ഇന്ത്യ സഖ്യം ഉൾപ്പെടെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവരുടെ കാരുണ്യത്തിലാണ് ഈ പറയുന്ന പ്രതിപക്ഷം എന്നുള്ള ആ ഒരു ഇത് കിട്ടിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനാണ്. ആ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ സഖ്യമാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ടും അല്ലെങ്കിൽ NDA സർക്കാരിനെയും BJP താഴെ ഇറക്കാനായിട്ടും നോക്കിയത്. അത് നോക്കിയിട്ടും നടന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി ഇനി വരുന്ന 5 കൊല്ലം എന്തൊക്കെയായിരിക്കും പാർലമെന്റിലും പുറത്തുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പണി കിട്ടാനായിട്ടുള്ള സന്ദർഭങ്ങൾ വരാനായി ഇരിക്കുന്നത്. ശരിക്കും BJP അല്ലെങ്കിൽ NDA സർക്കാർ താഴെ വീഴില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അവർ 5 കൊല്ലവും വളരെ കൃത്യവും വളരെ ശക്തവുമായിട്ട് ഭരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ വീഴാൻ പോകുന്നത് അല്ലെങ്കിൽ വീഴ്ത്താനായി പോകുന്നത് ഇന്ത്യ സഖ്യമാണ്, ഇന്ത്യ സഖ്യത്തെയാണ് എന്ന കാര്യം ഉറപ്പാണ്. അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ട് തന്നെ അത് നടപ്പാക്കുമെന്നുള്ളതും വാസ്തവമാണ്. ശരിക്കും പറഞ്ഞാൽ മോദിക്കും അമിത്ഷായ്ക്കും അധികം പണിയെടുക്കാതെ തന്നെ ഈ പറയുന്ന കാര്യം നടത്തിക്കൊടുക്കും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത്. ശരിക്കും കോൺഗ്രസിനുള്ളിൽ വേറെ ആരും തന്നെ പ്രതിപക്ഷ നേതാവാകാനായിട്ടുള്ള ഒരു ഇത് ഇല്ല എന്നാണോ കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ അതിന് പറ്റിയ ആൾക്കാരുണ്ട്,
പക്ഷേ അവരെ ഒന്നും തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. അങ്ങനെ എത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, ഇതിനപ്പുറം കോൺഗ്രസ് ഇല്ല. ഇത്തവണയെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു മാറ്റവുമില്ല. പഴയ കോൺഗ്രസ് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസ്, ഒരു പുതുമയുമില്ല എന്നുള്ളതും അവർ തെളിയിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങളായി മാറിയ പ്രതിപക്ഷ നേതാവ് ശരിക്കും ഇനി പോകെ പോകെ ഇന്ത്യ സഖ്യത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ളതും കണ്ടു തന്നെ അറിയാം.